നമസ്കാരം. ഒന്നും പറയാതെ എല്ലാം പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾക്ക് മറുപടിയുമായി നടി ഭാമ താരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തകൾക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താരം മറുപടി പറഞ്ഞത്. നടിയെ ആക്രമിച്ച കേസിൽ കൂറുമാറിയ സാക്ഷികളിൽ ഒരാളാണ് ഭാമ. താനും കുടുംബവും സുഖമായിരിക്കുന്നുവെന്നും നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നന്ദിയെന്നും ഭാമ കുറിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എന്റെ പേരിൽ വരുന്ന ഒരുപാട് ആരോപണങ്ങളും കെട്ടുകഥകളും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെയും എന്റെ കുടുംബത്തെ പറ്റിയും അന്വേഷിച്ചവർക്കായി പറയട്ടെ, ഞാൻ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു. എല്ലാ സ്നേഹത്തിനും നന്ദി എന്ന് ഭാമയുടെ പോസ്റ്റ്. സോഷ്യൽ മീഡിയയിൽ കമന്റ് ഓഫാക്കിയ ശേഷമാണ് ഭാമ ഇക്കാര്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ ഭാമ നേരിട്ടിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു പോസ്റ്റ് കൂടി എത്തുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപ് മകളുടെ 1ാം പിറന്നാളിന്റെ ചിത്രങ്ങൾ ഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൂറുമാറിയ സിനിമാക്കാരെയെല്ലാം പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് സൂചന. ഭാമ, റിമി ടോമി, ബിന്ദു പണിക്കർ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യും. ഇതിൽ ഭാമയുടെയും റിമിയുടെയും മൊഴി കേസിൽ നിർണായകമാകും. നടൻ സിദ്ദിഖിന്റെയും മൊഴി എടുക്കും. നടി മഞ്ജു വാര്യരും കുഞ്ചാക്കോ ബോബനും ഒഴികെ സിനിമയിൽ നിന്നെത്തിയ എല്ലാവരും ദിലീപിനെ തുണയ്ക്കുന്ന തരത്തിലാണ് വിചാരണക്കാലത്ത് മൊഴി മാറ്റിയത്. അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബുവിനെയും പോലീസ് വിളിപ്പിച്ചേക്കും. കേസിൽ കൂറുമാറിയവരുടെ നേർക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തയ്യാറാകുന്നതിനിടെ കേസിന്റെ ഘട്ടത്തിൽ കൂറുമാറിയ താരങ്ങൾക്ക് ദിലീപും പണം നൽകിയോ എന്നതിലേക്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം കടന്നിരിക്കുന്നത്. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ കൂറുമാറാനിടയായ ഈ സാഹചര്യം 3 സാക്ഷികൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. കൂറുമാറിയവർ കടുത്ത ആശങ്കയിലുമാണ് കടന്നുപോകുന്നത്. കള്ളസാക്ഷി പറഞ്ഞതിന് തങ്ങളെയും കേസിൽ പ്രതികളാക്കുമെന്ന് ഭയന്നാണ് ഇതുവരെ ഇക്കാര്യം വെളിപ്പെടുത്താതിരുന്നതെന്നും ഇവർ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. അതേസമയം സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. മൊഴി മാറ്റിയ ശേഷം ഭാമയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഭാമയുടെ നീക്കം കടുത്ത ആഘാതമാണ് ആക്രമിക്കപ്പെട്ട നടിക്കും അവർക്കൊപ്പം നിൽക്കുന്ന സഹപ്രവർത്തകർക്കും ആരാധകർക്കും നൽകിയത്. കാരണം നടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഭാമ. വിമർശനങ്ങൾക്ക് പുറമെ സൈബർ ആക്രമണം ശക്തമായതോടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലെ കമന്റ് സെക്ഷൻ ഭാമ ഡിസേബിൾ ചെയ്തു. ഫേസ്ബുക്കിൽ പോസ്റ്റുകൾക്ക് താഴെ വന്ന ഏതാനും മോശം കമന്റുകൾ നടി നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് സോഷ്യൽ മീഡിയയിൽ സജീവമാകുകയും ചെയ്തു. സ്വന്തം ചിത്രം കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ഫോട്ടോയാണ് വിവാദങ്ങൾക്ക് ശേഷം നടി ആദ്യമായി പോസ്റ്റ് ചെയ്തത്. പിന്നാലെ കുറിച്ച വാക്കുകളും ശ്രദ്ധേയമായിരുന്നു. യുദ്ധങ്ങൾ സൂക്ഷിച്ചു മാത്രം തിരഞ്ഞെടുക്കുക, ചിലപ്പോഴൊക്കെ ശരി ചെയ്യുന്നതിനേക്കാൾ മികച്ചത് സമാധാനമാണ് എന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസിൽ ഭാമ പങ്കുവച്ചത്. ബി ഒപ്റ്റിമിസ്റ്റിക്, അതായത് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എന്നും ഭാമയുടെ സ്റ്റാറ്റസിൽ കാണാൻ സാധിക്കും. ഈ പോസ്റ്റ് ഉൾപ്പെടെ ചില സൂചനകൾ നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഭാമയെ ആദ്യം ചോദ്യം ചെയ്യുക. 2017 ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം പിന്തുണ പ്രഖ്യാപിച്ച് ഭാമ രംഗത്ത് വന്നിരുന്നു. എന്റെ പ്രിയ സുഹൃത്തിന് എല്ലാവിധ പിന്തുണയും അതോടൊപ്പം ഈ അവസ്ഥ പുറം ലോകത്തെ അറിയിച്ച അവളുടെ ധൈര്യത്തെ നിങ്ങൾ ഓർക്കുക. എല്ലാവരുടെയും നിറഞ്ഞ സ്നേഹവും പിന്തുണയും അവരുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതായിരുന്നു അന്നത്തെ ഭാമയുടെ നിലപാട്. എന്നാൽ അതിന് വിരുദ്ധമായാണ് ഭാമ മൊഴി മാറ്റിയത്. കൂറുമാറിയതിനു ശേഷം ഭാമയുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഭാമ തന്നെ നീക്കം ചെയ്യുകയും ചെയ്തു. അമ്മ സംഘടനയുടെ സ്റ്റേജ് ഷോ റിഹേഴ്സൽ സമയത്ത് ദിലീപും ആക്രമണത്തിനിരയായ നടിയും തമ്മിൽ തർക്കമുണ്ടായെന്ന് നേരത്തെ ഭാമ മൊഴി നൽകിയിരുന്നു. എന്നാൽ കോടതിയിൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഭാമ തയ്യാറാകാത്തതിനെ തുടർന്ന് കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അവളെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും, അവളെന്റെ കുടുംബം തകർത്തു എന്നാണ് ദിലീപ് അന്ന് ഭാമയോട് പറഞ്ഞതെന്നായിരുന്നു അന്വേഷണ ഘട്ടത്തിൽ അവർ പോലീസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് ഇവർ ഇത് കോടതിയിൽ ആവർത്തിക്കാൻ തയ്യാറായില്ല. ഇതോടെ കൂറുമാറുകയായിരുന്നു. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കോടതിയിൽ ഭാമ പറയുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.